അപ്പോൾ മേരാ നമ്മുടെ ഒരു ഫ്രീ ഫയർ ഗെയിം രണ്ട് മൂന്ന് വർഷം കൊണ്ട് കളിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടല്ലാം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ ഒരു ഫ്രീ ഫയറിന് മറ്റൊരു പേരുണ്ട് അതായത് ബഗ്ഫെയർ എന്നാണ് ഈ ഒരു ഫ്രീ ഫീഫെയറിൻ്റെ പേര് നിങ്ങൾ എല്ലാവരും തന്നെയും ഇട്ടൊരു പേരാണ് അപ്പോ ആവശ്യം അവർ അങ്ങനൊരു പേര് വീഴാനുള്ള കാരണം നമ്മുടെ ഒരു ഫ്രീ ഫയറിൽ ഒരുപാട് പകുകൾ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് പഗുകളുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് അതായത് നിങ്ങൾക്ക് അറിയാവുന്ന അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ബഗ് ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബഗ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോഴും അവരെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രീ ഫയർ മാക്സിനെ കുറിച്ചാണ് സോറി നമ്മുടെ ബഗ്ഫെയർ മാക്സിനെ കുറിച്ചാണ് അങ്ങനെ പറയാൻ കാരണം ഒരു കാരണമുണ്ട് അതായത് ഈ ഒരു വീഡിയോ ുന്നത് ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ പീറ്റർ അപ്പോൾ വർഷം പറയാം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രീഫയർ മാക്സിനെ കുറിച്ചാണ് അതായത് ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയറിനെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു വേർഷനാണ് ഫ്രീ ഫയർ മാക്സ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗെയിമിൽ നല്ല രീതിയിൽ ഗ്രാഫിക്സ് അതായത് ഫ്രീഫയറിനെക്കാട്ടിലും ഒരുപാട് ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഗെയിമാണ് അപ്പോൾ ആ ഒരു ഫ്രീ ഫയർ മാക്സിൽ നമ്മുടെ ഫ്രീ ഫയറിൽ വർക്കാവുന്ന ബഗ്ഗുകളും അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ബഗ്ഗുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ബഗ്ഗുകളൊക്കെ നമ്മൾ ഫ്രീ ഫയർ മാക്സിലും വർക്ക് ആകുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫ്രീ ഫയറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഫ്രീ ഫയർ മാക്സ് ഇറക്കിയിട്ടുള്ളത് എങ്കിലും നമ്മൾ ഫ്രീ ഫയറിൽ നടക്കുന്ന ബഗുകളൊക്കെ ഈ ഒരു ഗെയിമിലും ഉണ്ടോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണണം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈഡ് കാണുന്ന ആര് ചുമ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക തൊട്ടുമുറത്തെ ബെൽ നോട്ടിഫിക്കേഷനോട് ഒന്ന് എനേബിൾ വെച്ചാൽ മാത്രമേ ഞാനായിരുന്നു ഇതേപോലുള്ള വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ അതിന് കൂടുതലായിട്ടൊന്നും പറയല്ല നമുക്ക് ഡയറക്റ്റ് വീട് തരുക അപ്പോൾ പക്ഷെ വരെ നിങ്ങളിപ്പോൾ കാണുന്നത് ഫ്രീ ഫയർ മാക്സിലും ഗെയിം ആണ് ഞാൻ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സിടെ ഫസ്റ്റ് ബഗ് എന്ന് പറഞ്ഞാൽ ഒരു മഷ്റൂം കാണാൻ വരുന്നുണ്ട് ഞാൻ ഇവിടെ ലെഫ്റ്റ് ഫയർ ബട്ടൺ വെച്ചിട്ട് ഫയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മഷ്റൂം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വേറെ വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു ഫയർ ചെയ്യുന്നത് ഇതിൽ ഗണ്ണ് ഫയർ ചെയ്യുന്നത് അതുപോലെ റീലോഡ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റീലോഡൊക്കെ വേറെ ലെവലായിട്ടുള്ള ആനിമേഷനും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഫ്രീ ഫയർ മാക്സിലുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫയർ ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് അതേപോലെ ഇവിടെ ഇനിമി വന്നിട്ടുണ്ട് ആ ഒരു ഇനിമിയുടെ തലയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇതിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ബഗ്ഗ് യൂസ് ചെയ്ത് അടിക്കുകയാണ് പക്ഷേ ഒരു കാര്യമില്ല ഒരുപാട് ഹെട്ട് കയറി പക്ഷെ എനിമി അവിടെ എന്താണ് കല്ല് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ ഡാമേജ് ഒരുപാട് പോകുന്നുണ്ട് അത് ഫേക്ക് ഡാമേജാണ് അപ്പം കേസ് ഈ ഒരു ബഗ് നിങ്ങൾ കണ്ട് കാണും നമ്മളെ ഒരു ഫയർ ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു മഷ്റൂം വെച്ചിട്ടാണെങ്കിൽ പോലും ഫയർ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഡാമേജ് കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി അവിടെ കില്ലൊന്നും കിട്ടിയിട്ടില്ല ഇനി ഇവിടെ ആ ഒരു കില്ല് കിട്ടിയിട്ടില്ല അപ്പോൾ കേസ് ഈ ഒരു ഫയർ മാക്സിൻ്റെ ബഗ്ഗുകളെ പറ്റി പറയാണെങ്കിൽ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ബഗ് പറയണെങ്കിൽ പ്ലേസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് പറയുകയാണെങ്കിൽ സെയിം അവസ്ഥയാണ് ഫ്രീ ഫയർ മാക്സും ഫ്രീ ഫയറും സെയിം അവസ്ഥയാണ് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് ഗേസ് പൊതുക്കെ പോട്ടെ നമ്മുടെ ഫ്രീ ഫയർ ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് വി ബാർഡ്ജ് അതായത് ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് ഭഗ അടിച്ച് ഫ്രീ ഫയറിൽ വി ബാർഡ്ജ് കിട്ടിയ അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് വി പാഡ്ജ് ഇട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ തന്നെ ബോയോ എടുത്ത് നോക്കിയാൽ അതിന്റെ താഴായിട്ട് വി പാഡ്ജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വി പാർഡ് നമ്മുടെ ഫ്രീ ഫയർ മാക്സിലും സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പതിനായിട്ട് ഞാൻ ഫ്രീ ഫയർ മാക്സിൽ നമ്മുടെ പ്രൊഫൈൽ എടുത്തിട്ട് സിഗ്നേച്ചറിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ഫോണ്ട് ടെക്സ് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ട് ഫൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ഒരു ഫൗണ്ട് എന്താ പറയുക കോപ്പി ചെയ്ത് വെച്ചേക്കാം അപ്പോൾ കേസ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വി പാർഡ് കിട്ടിയിട്ടുണ്ട് കേസ് അപ്പം എനിക്കും വി പാർഡ് കിട്ടിയിട്ടുണ്ട് കേയിസ് അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഞാനവിടെ ഹൺഡ്രഡ് കേസ് ഒന്ന് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും സെറ്റ് ആയിട്ട് തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യവും നമ്മുടെ ഫ്രീ ഫയർ മാക്സിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അവിടെ ബയോയിൽ എന്ത് സെറ്റ് സെറ്റായിട്ടും വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വച്ചാൽ മാറി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫൗണ്ട് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതായത് കളർ ചെയ്ഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ സിമ്പിൾസ് ഈ ഒരു ഫൗണ്ട് വെച്ചിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഫ്രീഫെയർ മാക്സിലായാലും ഫ്രീഫയറിലായാലും ഈ രണ്ട് കാര്യത്തിലായാലും ഈ ഒരു ഫൗണ്ട് കൊണ്ട് നമുക്ക് സിമ്പിൾസും കളർ ചെയ്ഞ്ച് വരുത്താൻ വരുന്നുണ്ട് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം തന്നെയാണ് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന ആളായാലും വീഡിയോ വീഡിയോയിലായിരുന്നു കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു കണ്ണിൻ്റെ സൗണ്ടാണ് നോർമലി നല്ല രീതിക്ക് തന്നെ സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്രീ ഫയറിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഫയർ മാക്സിൽ നല്ല രീതിക്ക് തന്നെ എല്ലാ ഗണ്ണിനും സൗണ്ട് വ്യത്യസ്തമാണ് അപ്പം കുറച്ചുകൂടെ റിയാലിറ്റി തോന്നുന്നുണ്ട് സൗണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ റിയാലിറ്റി തോന്നിയത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു വെള്ളത്തിൽ ഞാനിവിടെ ഫയർ ചെയ്യുന്നുണ്ട് അപ്പം ഉണ്ടാവുന്ന ആ ഒരു ശബ്ദം എന്ന് പറയുമ്പോൾ കുറച്ചും റിയാലിറ്റി തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ പക്ഷേ വരെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഫയർ ചെയ്യുമ്പോഴും ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കേസ് ഈ ഒരു സൗണ്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതായത് നമ്മുടെ ഫ്രീഫയറിനെ വെച്ച് പറയുകയാണെങ്കിൽ ഫ്രീ ഫയർ മാക്സ് സൗണ്ടിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ് സൗണ്ട് എന്ന് പറയുമ്പോൾ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന സൗണ്ട് തന്നെയാണ് കേസ് അത് നോർമലിലായാലും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു സൗണ്ട് തന്നെയാണ് നമ്മുടെ ഫ്രീ ഫയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കണ്ണിനും തന്നെ ഈ ഒരു ഫ്രീഫയർ മാക്സിൽ നല്ല മാറ്റം വരുത്തുന്നുണ്ട് അതേപോലെ ഗ്രാഫിക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രാഫിക്സ് കുറച്ച് കുറച്ചിട്ടിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം വേറെ ലെവലായിട്ടുള്ള ഗ്രാഫിക്സ് ഉണ്ട് അപ്പോൾ ഫ്രീ ഫയർ മാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് കളിച്ച് നോക്കണം എങ്കിൽ മാത്രം അതിന് അഭിപ്രായം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഫ്രീ ഫയർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഗ്രാഫിക്സും നല്ല അനിമേഷനും ഒറിജിനാലിറ്റിയൊക്കെ തോന്നുന്നുണ്ട് കേസിൽ ഈ ഗെയിം എന്ന് പറയുമ്പോൾ പിന്നെ പറയാനുള്ള കാര്യം നമ്മുടെ ഫ്രീ ഫയറിനെ പോലെ തന്നെയാണ് ഈ ഒരു ഗെയിം പക്ഷേ ഞാൻ ഈ ഒരു ഫ്രീ ഫയറിലുള്ള ബഗ്ഗുകളൊക്കെ ഈ ഒരു ഫ്രീ ഫയർ മാക്സിൽ ചെയ്ത് നോക്കി പക്ഷേ അതൊന്നും വർക്കിങ് ചെയ്യാ ചിലത് മാത്രമേ വർക്കിങ് ആയിട്ടുള്ളൂ അപ്പം ഫ്രീ ഫയർ മാക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ് അപ്പോൾ ഈ കുറേ മൂഡുകൾ അതായത് കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഒരു ഗെയിമിലുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ബഗ്ഗ് എന്താണ് നോക്കാം അപ്പോൾ കേസ് ഇനി പറയാൻ പോകുന്ന ബഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബഗ് ആണ് അത് നമ്മുടെ ഫ്രീ ഫയർ നമ്മൾ ക്ലാഷ് കോഡ് കളിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഗ്ലൂ ആൾ അതേപോലെ തന്നെ ഗ്രനേഡ് കാര്യങ്ങളൊക്കെ ആണ് ഏകദേശം മൂന്നെണ്ണം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ആ ഒരു മൂന്നെണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഫ്രീ ഫയറിൽ നോക്കുകയാണെന്നുള്ളൂ മൂന്നെണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് വീണ്ടും പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തെങ്കിലും മൂന്ന് ഗ്ലൂ ആൾ ഇരിപ്പുണ്ട് ഉണ്ട് ഞാനിവിടെ ആ ഒരു ഗ്ലൂ ആൾ വീണ്ടും ക്ലിക്ക് ചെയ്തത് അതായത് ഗ്ലൂ ആൾ ആണ് അപ്പോൾ ഞാനവിടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും പർച്ചേസ് ചെയ്തു അപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ എനിക്ക് അഞ്ച് ഗ്ലൂ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് ഗ്ലുവ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ പക്ഷെ ഇതേപോലെ യൂസ്ഫുൾ ആയതും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ബഗ്ഗുകള് നമ്മുടെ ഒരു ഫ്രീ ഫയറിൽ അതായത് ഫ്രീ ഫയർ മാക്സിൽ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ നമുക്ക് അടുത്ത് നമ്മുടെ ലോബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഫ്രീ ഫയർ മാക്സിന് ലോബി നോക്കുവാണെങ്കിൽ ഗൈസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ത്രീ ഡി ആനിമേഷനുള്ള നമ്മുടെ ഫ്രീ ഫയർ മാക്സിൻ്റെ ലോബി അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ണ് ഈ ഒരു ലോബിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അതേപോലെ ഗ്ലൂ ആൾ നമ്മുടെ റാങ്ക് പോയിന്റ് റാങ്ക് പോയിന്റ് അത് നമ്മൾ ഏതിലാണോ നിൽക്കുന്നത് ആ ഒരു റാങ്ക് പോയിൻ്റും അതോടൊപ്പം തന്നെ കാറിൻ്റെ സ്കിന്നു ബൈക്കിൻ്റെ സ്കിന്നോ ഓട്ടോടെ സ്കിന്ന് അങ്ങനെ എല്ലാം തന്നെ നമുക്കോട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് വേറെ ലെവലായിട്ടുള്ള ഒരു ത്രീ ഡി ഉള്ള ഒരു ലോബി തന്നെയാണ് ഗൈസൊക്കെ നിങ്ങൾ എടുത്ത് കളിച്ച് നോക്കണം അപ്പോൾ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഫ്രീ ഫയറിൽ കുറച്ച് ഭഗം കാര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ ഗെയിം വേറെ ലെവൽ തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെയൊരു ഫ്രീ ഫയർ ഗെയിം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ പവറാണ് ഗെയ്സ് അപ്പം എന്താ പറയുക കുറച്ച് ബഗ് കാര്യങ്ങളും അവിടെ ഇവിടെ കൊണ്ടുവന്നുള്ളൂ അതെല്ലാ ഗെയിമിനും ഉള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയർ ഉള്ള ഒരുപാട് ബഗ്ഗുകൾ ഞാൻ ഈ ഒരു ഫ്രീ ഫയർ മാക്സിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വർക്കിംഗ് അല്ല ഗേസ് ഒക്കെ ഒരുപാട് ബഗ്ഗുകൾ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബഗ്ഗുകളും അവർ റിപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ ഈ ഒരു ബഗ്ഗുകളൊക്കെ മാറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ കേസ് എന്താ പറയുക നമ്മുടെ ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് അപ്പം ഈസ് എന്താ പറയുക നിങ്ങൾ എടുത്ത് കളിച്ച് നോക്കിയാൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ അറിയിക്കണം അത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മാക്സിമം കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യണം നമ്മുടെ ഒരു ചാനൽ അതുപോലെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തോട്ടപുറത്ത് ബെല്ലേക്കണം അപ്പൊ അടുത്തൊരു കിടിലും വീഡിയോ ബൈ ബൈ പ്രതീക്ഷിക്ക